അടുത്ത സമയങ്ങളിൽ വളരെ ആഴമായി എന്നെ സ്വാധീനിച്ച ഒരു ചിന്ത തുടക്കത്തിൽ ഞാനൊന്ന് പറയുകയാണ്. പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ഇടയിൽ ആരാധന ആഹ്വാനത്തിൻ്റെയും പരപ്രേരണയുടെയും അടിസ്ഥാനത്തിൽ മാത്രമായി ചുരുങ്ങി ചുരുങ്ങി വരുന്നു. പ്രസംഗകൻ പറയും സ്തുതിക്കാൻ, ആ ശീലം നമ്മുടെ ഇടയിൽ തുടരുന്നു. പ്രസംഗകന്റെ ആഹ്വാനമനുസരിച്ച് ജനം ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കതിൽ പണ്ടേ മനപ്രയാസമുണ്ട്, പക്ഷേ ഇപ്പം കുറെ കൂടുതലുണ്ട്. ആ രീതി തുടരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ചിന്ത എന്നെ ഇങ്ങനെ അലട്ടിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വചനത്തിൽ നിന്ന് ലഭിച്ച ഒരു ചിന്ത തുടക്കത്തെ ഞാൻ പറയാം. സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വഴിപാടായി ഇസ്രായേൽ മക്കൾ കൊണ്ടുവരണം എന്ന് ദൈവം മോശ മുഖേന ജനത്തോട് പറഞ്ഞ ഒരു ഭാഗം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലുണ്ട്. നമ്മൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് ശ്രദ്ധിച്ചാൽ മതി. ഞാനതൊന്ന് ഓർപ്പിക്കാം. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. അടുത്ത പദമാണ് എനിക്കിഷ്ടം, നല്ല മനസ്സോടെ. ഇനി 5-ാം വാക്യം ഒന്ന് വായിച്ചേ. ചുവപ്പുനൂൽ മതി മതി. ഈ വാക്യം നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് നിവർന്ന് തന്നെ ഇരിക്കാം. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ. യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരുന്നവർ മനസ്സോടെ തരുന്നവരുടെ ഒന്നും വേണ്ട. അതാ എനിക്കിഷ്ടപ്പെട്ടത്. മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്, പക്ഷെ മനസ്സുള്ളവരുടെ ഒന്നും വാങ്ങണ്ടെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഡിമാൻഡ്. ദൈവം തമ്പുരാൻ പറഞ്ഞ ആ ഒരു വാചകം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മനസ്സോടെ തരുന്ന ഏവരോടും വാങ്ങണം. അത് വാങ്ങണം, നല്ല മനസ്സോടെ തരുന്നു. വിശദീകരിക്കുന്നില്ല. അങ്ങനെ വഴിപാടായി കൊണ്ടുചെല്ലേണ്ട സാധന സാമഗ്രികളുടെ കൂട്ടത്തിൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഒന്നാണ് തഹശുതോൽ. നിങ്ങളത് ശ്രദ്ധിച്ചു കാണും. സമാഗമന കൂടാരത്തിന് 4 മൂടുവിരികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു മൂടുവിരി തഹശുതോൽ കൊണ്ട് ഉണ്ടാക്കി എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ഈ തഹശുതോലിനെ കുറിച്ച് നമുക്കൊരു പക്ഷേ അറിവുണ്ടാവാം. ഇതൊരു മൃഗത്തിൻ്റെ തോലാണ്.
ഈജിപ്തിൽ മാത്രം കണ്ടുവരുന്ന സീബ് എന്നു പേരുള്ള കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയുടെ തോലാണ് തഹശുതോൽ. ഇതെന്തിനാണ്? മിസ്രയീമീന്ന് പോന്നപ്പോ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണ്? യെഹെസ്കേൽ പ്രവചനം 16:10 നോക്കിക്കേ. യെഹെസ്കേൽ 16:10, ഞാൻ നിന്നെ തഹശുതോൽ കൊണ്ടുള്ള ചെരുപ്പിടിവിച്ചു മതി. അപ്പൊ തഹശുതോലിന്റെ ഉപയോഗം എന്താണെന്ന് പഴയ നിയമത്തിൽ എങ്ങുമില്ല. എന്ന് പറഞ്ഞാൽ ഈ സങ്കീർത്തനത്തിന് മുമ്പുള്ള പഴയ നിയമ ഭാഗത്തില്ല, പ്രവചന പുസ്തകത്തിൽ യെഹെസ്കേല് പ്രവചിച്ചേക്കുകയാണ്, പ്രവചിച്ച് വരുന്ന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. തഹശുതോലിന് ഒരു ഉപയോഗമേ ഉള്ളൂ, അത് ചെരുപ്പുണ്ടാക്കാൻ മാത്രം ഉപയോഗിച്ചു വന്നു. അപ്പൊ ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നല്ലോ, അവിടെ മാത്രം സുലഭമായി കാണുന്ന ഒരു ജീവിയാണ് സീബ്. ആ ജീവിയുടെ തോലാണ് തഹശുതോൽ. അത് ഇസ്രായേൽ മക്കൾ പോന്നപ്പോൾ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് മനസ്സിലായി, ചെരുപ്പുണ്ടാക്കാനാ. പക്ഷെ തമ്പുരാൻ മരുഭൂമിയിൽ വെച്ച് മോശ മുഖേന ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇസ്രായേൽ മക്കളുടെ കൈവശമുള്ള ആ തഹശുതോൽ വഴിപാടായി കൊണ്ടുവരണം. അപ്പം പിന്നെ ചെരുപ്പുണ്ടാക്കാൻ തോലില്ലല്ലോ, അത് എങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോടെ. വചനം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി. ഈ ജനത്തോട് ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത്? ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നീണ്ട 40 ഇവർക്ക് നടക്കണം. വാഹനമില്ല, വാഹനമൃഗമില്ല, നീണ്ട 40 ഇവർ നടന്നേ പറ്റൂ. അപ്പോൾ ചെരുപ്പത്യാവശ്യമാണ്, തഹശുതോൽ കയ്യിൽ ഉണ്ടായേ പറ്റൂ. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ തഹശുതോലില്ല, അത് യഹോവയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് ആ ജനത്തോട് ദൈവം എങ്ങനെ പെരുമാറിയെന്ന് വചനമറിയാവുന്നവർക്കറിയാം. 40 ആ ജനത്തിൻ്റെ ചെരുപ്പ് തേയാൻ ദൈവം അനുവദിച്ചില്ല. എന്തോ മനസ്സിലായി. ഞാൻ ബൈബിളിൽ കണ്ട ഏറ്റവും വലിയ ഒരത്ഭുതമായിട്ടാണ് എനിക്ക് ഈ അത്ഭുതം ഇരിക്കുന്നത്. ചെരുപ്പേൽ വരെ ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാവോ? നല്ല മനസ്സോടെ അധരം തുറന്ന് അങ്ങോട്ട് മഹത്വം കൊടുക്കുന്ന ദൈവമക്കൾക്ക് എന്റെ ദൈവം കടക്കാരനല്ല. പ്രസംഗകൻ പറഞ്ഞിട്ട്, പ്രസംഗകൻ ഉത്സാഹിപ്പിച്ചിട്ട്, പ്രഭാഷകന്റെ ആഹ്വാനത്തോടെ നമ്മുടെ ഇടയിൽ നടക്കുന്ന ആരാധനാ സംവിധാനം
That is not a biblical. അത് വേദപുസ്തക വെളിച്ചത്തിൽ ശരിയായ നടപടിയല്ല. സ്വമേധാ ദാനമാണ് ആരാധന. നല്ല മനസ്സോടെ പരപ്രേരണ കൂടാതെ ഇന്ന് രാത്രി ദൈവത്തിന് അങ്ങോട്ട് മഹത്വം കൊടുക്കാൻ മനസ്സുവെക്കുന്നവർക്ക് എന്റെ ദൈവം കടക്കാരനല്ല, എന്റെ ദൈവം കടക്കാരനല്ല. അത് വിശ്വസിക്കുന്ന എത്ര പേർ ഹല്ലേലൂയ. സ്തോത്രം. ഞാനിത് തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ എല്ലാ യോഗങ്ങളിലും സാധാരണ ഇടയ്ക്ക് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തുതിപ്പിക്കുന്ന ഒരു ജീവി അല്ല ഞാൻ. ആ ആരാധനയ്ക്ക് മധുരം കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഉപദേശിയ. പക്ഷേ വചനമായവൻ നമ്മുടെ അടുക്കലേക്ക് ആത്മാവിൽ വെളിപ്പെട്ടു വരുമ്പോൾ ആർക്കും അതരം അടക്കി അനങ്ങാതിരിക്കാനാവില്ല. അങ്ങനെയുള്ളവർ ആരാധനയോടെ വചനത്തോട് പ്രതികരിക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. ഈ ശബ്ദപരിധിയിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന പലരുണ്ട്. അതുകൊണ്ട് ഈ സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രി സംഘാടകർ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധിയിൽ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ പറയാൻ പങ്കുവെക്കാൻ ഈ രാത്രി എനിക്ക് നിയോഗം ലഭിച്ച ഒരു പുതിയ നിയമഭാഗത്തേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. മത്തായി മതി 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മതി ആത്മാക്കൾക്ക് ആശ്വാസം ശാന്തി സ്വസ്ഥത സമാധാനം ഇത് കിട്ടാൻ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് ഉലകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ദൈവമേ ഉള്ളൂ. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ അവതാരമേ ഉള്ളൂ, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. അത് നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവാണ്, കർത്താവായ യേശുവാണ്. സ്തോത്രം. ദൈവമക്കളെ, സുവിശേഷ യോഗം ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതല്ല, ദൈവമക്കൾ നടത്തുന്ന യോഗമാണ്. അത് ദേശത്തിനുള്ളതാണ്. സുവിശേഷ യോഗം ആത്മയുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് രാത്രി, നാളെ എനിക്ക് കറുകച്ചാലി പ്രസംഗിക്കണം, നാളെ പ്രസംഗിക്കാൻ കഴിയണം എന്നുള്ള ചിന്തയിലല്ല ഞാനിവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്നു. ലെഫ്റ്റ് കിഡ്നിയിലും റൈറ്റ് കിഡ്നിയിലുമായിട്ട് 3.6 mm 4.7 mm ഉള്ള 2 കല്ല് വഹിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നു. കുറച്ച് ദിവസങ്ങൾ യാത്ര ചെയ്യാൻ വയ്യാതെ പെട്ടെന്ന് പല പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ സുവിശേഷം പ്രസംഗിക്കാൻ കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ പോകുന്നതിനേക്കാൾ ചിരി ആവേശം കൂടുതലാണ്.
പത്തനംതിട്ട ജില്ലയിലുള്ളവരുടെ പവർ ഇന്ന് രാത്രി അറിയാം. അത് തെളിയിക്കപ്പെടുന്ന രാത്രി കൂടെയാണ്. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവസന്നിധി. ഈ വാക്യത്തെ വിവിധ നിലകളിൽ വിഭജിക്കാം. ആരു വരണം, ആരുടെ അടുക്കൽ വരണം, എന്തിനു വരണം, അതൊരു നല്ല വിഭജനമാണ്. ഓർത്തിരിക്കാൻ പറ്റുന്നൊരു വിഭജനമാണ് എന്ന് പറഞ്ഞാൽ, ആരാണ് വരേണ്ടത്, ആരുടെ അടുക്കലാണ് വരേണ്ടത്, എന്തിനാണ് വരേണ്ടത്, അതാണ് ഈ 28-ാം വാക്യത്തിൻ്റെ ഒരു വിഭജനം. മറ്റൊരു വിഭജനം പറഞ്ഞാൽ, ആരു വിളിക്കുന്നു, ആരെ വിളിക്കുന്നു, എന്തിനു വിളിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആരു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. ആരെ വിളിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ വിളിക്കുന്നു. എന്തിനു വിളിക്കുന്നു, ആത്മാവിൽ ആശ്വാസമുണ്ടാകാൻ വിളിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഇതാണ് ഈ വാക്യത്തിൻ്റെ ആഹ്വാനം. അടുത്ത് ചെല്ലാൻ അപ്പസ്തുലന്മാരും പറഞ്ഞിട്ടുണ്ട്. ശ്ലീഹ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറഞ്ഞു, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിവുള്ള മഹാപുരോഹിതൻ സ്വർഗത്തിൽ ഉള്ളതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്, കൃപാസനത്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. പൗലോസ് അവിടെ ആഹ്വാനം ചെയ്ത ഇടത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നു. അടുത്ത് ചെന്നാൽ കരുണ ലഭിക്കും, കൃപ ലഭിക്കും. അപ്പൊ കരുണ ലഭിക്കുന്ന ഒരിടം, കൃപ ലഭിക്കുന്ന ഒരിടം, ആശ്വാസം ലഭിക്കുന്ന ഒരിടം, അതല്ലേ ഈ വാക്യങ്ങളിൽ കാണുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സുവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു തന്നെ പറയുന്നൊരു ഭാഗമുണ്ട് ശിഷ്യന്മാരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവി, അവരെ തടയരുത്. എന്തിനാണ് അങ്ങോട്ട് വിടാൻ, എൻ്റെ അടുക്കലേക്ക് വിടാൻ പറഞ്ഞതെന്ന് താഴോട്ട് വായിച്ചാൽ മനസ്സിലാവും. അവൻ ശിശുക്കളെ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോ ശിശുക്കളെ അടുക്കലേക്ക് വിടാൻ യേശു പറഞ്ഞതിൻ്റെ ലക്ഷ്യം തലമുറയ്ക്ക് കൈമാറാൻ എൻ്റെ കയ്യിൽ ഒരനുഗ്രഹത്തിൻ്റെ പാക്കേജ് ഉണ്ട്. ഞാൻ ആ ഭാഗം ദേശത്തോട് പങ്കുവെക്കാൻ വരുന്നതിന് മുൻപ് ഒരു ദൂത് പറഞ്ഞോട്ടെ, യേശു പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോടൊന്ന് ഒന്നൊരു ദൂതായി പറയാ. ശ്രദ്ധിക്കണം, തടസ്സങ്ങളുണ്ടാവാം, തടയുന്നവരുണ്ടാവാം,
പക്ഷെ യേശു പറഞ്ഞു വിട. വിടാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിലവിൽ തല ഉയർത്തിയ തടസ്സത്തിൽ കർത്താവ് ഇടപെട്ടെന്ന. തലമുറ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ നിലവിലുള്ള തടസ്സങ്ങളുടെ മേൽ എന്റെ കർത്താവ് ഇടപെടുന്നു. അതിന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ നിലവിലുള്ള തടസ്സങ്ങളുടെ മേൽ നമ്മുടെ കർത്താവ് ഇടപെടുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഈ ഭാഗങ്ങളൊക്കെ ചേർത്ത് ചിന്തിച്ചാൽ, ഞാൻ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല കാരണം സമയം മുമ്പോട്ട് പോയി, ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന, ദേശത്തോട് പങ്കുവെക്കാൻ കഴിയുന്ന ചിന്തകൾ എന്താണ്? കരുണ ലഭിക്കുന്ന ഒരിടമുണ്ട് ഉലകത്തിൽ. കൃപ ലഭിക്കുന്ന ഒരിടമുണ്ട് ഉലകത്തിൽ. ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉലകത്തിൽ. അനുഗ്രഹം ലഭിക്കുന്ന ഒരിടമുണ്ട് ഉലകത്തിൽ. ആ ഇടം യേശുവിന്റെ സന്നിധാനമാണ്. നമ്മൾ ഈ സ്ഥിരമായിട്ട് സന്നിധി എന്ന് മാത്രം പറഞ്ഞല്ലേ ശീലിച്ചത്. കേരളത്തിൽ ഇങ്ങനെ പറയുന്നതാ കുറച്ചുകൂടെ ഭംഗി, വിശേഷിച്ച് പത്തനംതിട്ടയിൽ. ചിലരുടെ മുഖം കണ്ടിട്ട് ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു. പേടിയുള്ള ഒരു കണ്ണിറുക്കി അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നമ്മൾ ഈ കുറെ കാശൊക്കെ ചെലവാക്കി പ്രസംഗിക്കാൻ അറിയാവുന്ന മൂന്നാല് പേരെ വിളിച്ച് രണ്ടു മൂന്ന് മത്സര പ്രസംഗം നടത്തി, ഒരു കൺവെൻഷൻ നടത്തി എന്ന് ന്യൂസ് ബുള്ളറ്റിൻ ഇറക്കാൻ വേണ്ടി അല്ല ഈ സഭ, ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ ദേശത്തിന്റെ വിടുതൽ, യെസ്, അത് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, ഈ ദേശത്തിന്റെ വിടുതൽ. ആമേൻ. അതാണ് ഈ കൺവെൻഷന്റെ ലക്ഷ്യം. അപ്പോൾ ആശ്വാസം ലഭിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന, കരുണ ലഭിക്കുന്ന, കൃപ ലഭിക്കുന്ന ഒരിടം ഈ ഉലകത്തിലുണ്ട്. കോന്നി നിവാസികളെ, അത് ഞങ്ങൾ അനുഭവിച്ചവർ ഒന്ന് ഉറക്കെ പറഞ്ഞോട്ടെ, അത് മറ്റൊരിടമല്ല, യേശുവിന്റെ സന്നിധാനം. യെസ്, ഹല്ലേലൂയ. നമുക്കിനി ഇതിന് ഒന്ന് രണ്ട് തെളിവുകൾ കൂടെ അടുത്ത് ചെന്നാൽ ആശ്വാസം ലഭിക്കുമെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. ഒന്ന് രണ്ട് തെളിവുകൾ നമുക്ക് ചിന്തിക്കണം. ഞാൻ ഈ തെളിവുകളിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഭാരം എന്നുള്ള പദം കർത്താവ് ഉപയോഗിച്ചല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. ഭാരം എന്നുള്ള ആ പദത്തിന് ഗ്രീക്കില് ഫോർട്ടിഡ്സോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരം വഹിക്കുക. അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു നിർവചനം എന്നറിയോ? ആചാരങ്ങളുടെ കഠിന ഭാരം ചുമക്കുക. അതിനൊരു റെഫറൻസ് പറഞ്ഞോട്ടെ. ലൂക്കോസിലേക്ക് വന്ന് ലൂക്കോസ് 11:46, ലൂക്കോസ് 11:46 വായിച്ചേ. ആചാരം ഭാരമാണോ എന്ന്,
ആ എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ ആ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു. ആ എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ആചാരങ്ങളുടെ കഠിനഭാരമെന്നാണ്. ഇത് ഇത്രയും ചിന്ത മനസ്സിലിരിക്കണം. അപ്പൊ ആചാരങ്ങളുടെ കഠിനഭാരം ചുമക്കുന്നവരെ ആചാരങ്ങളുടെ കഠിനഭാരം ഇവർ ചുമക്കേണ്ടി വന്ന് എന്തിനാ എന്തുകൊണ്ടാണെന്നറിയോ, ഇവർ ചിലത് ആചരിക്കുന്നത് പാപം എന്ന ഭാരത്തിൽ നിന്ന് ആശ്വാസം ഉണ്ടാകാനാണ് എന്ന് പറഞ്ഞാൽ പാപശാന്തിക്ക് വേണ്ടി ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷേ അത് ജനങ്ങൾക്ക് ഒരു വലിയ ഭാരമാണ്. അതുകൊണ്ട് യേശു പറയുകയാ, പാപശാന്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ ആചാരങ്ങളുടെ കഠിനഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും മുതിർന്നവരും ചെറിയവരും എല്ലാം അതിനകത്ത് പെടും എന്ന് പറഞ്ഞാൽ ഉലകത്തിൽ മനുകുലത്തിൽ പിറന്ന സകല മനുഷ്യവർഗത്തിനും ഏതു സമയത്തും ആശ്വാസത്തിനായി അനുഗ്രഹത്തിനായി കരുണയ്ക്കായി കൃപയ്ക്കായി അടുത്തു ചെല്ലാൻ ഒരു രക്ഷാസങ്കേതമുണ്ട്, ഒരാശ്വാസ കേന്ദ്രമുണ്ട്. അത് യേശുവിന്റെ സന്നിധാനമാണ്. സ്തോത്രം. ഒരു തെളിവ് പറഞ്ഞട്ടെ, നമുക്ക് പെട്ടെന്ന് ഓടി ഓടിപ്പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ നാലു പേര് ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കലേക്ക് ചുമന്നു. അപ്പൊ നാലു പേർക്കും ചുമടുണ്ടേ? നാലു പേര് ചേർന്ന് ഒരാളെ ചുമക്കുക, ഇത് നമ്മുടെ ഇടയിലും നടക്കുന്നൊരു കാര്യമാണ്. ചിലർ ചിലരെ ചുമക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിവിടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇപ്പം തന്നെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 3 എഴുതിയിരിക്കുന്നത്, അവനെ ദിനം പ്രതി ദൈവാലയ ഗോപുരത്തിങ്കൽ ചിലർ ഇരുത്തുമാറുണ്ട്. ചിലർ, അപ്പോൾ 40-കാരനെ ചുമക്കാൻ ചിലർ സ്ഥിരമായി ഇവനെ ചുമക്കുകയാണ്. രാവിലെ കൊണ്ട് ഇരുത്തും, വൈകുന്നേരം തിരിച്ച് ചുമക്കും. അപ്പോ ഈ 4 പേർക്ക് എന്തായാലും കമ്മീഷനുണ്ട്. നമ്മളും അല്ലെങ്കിലും ഒന്നും കിട്ടാത്തവരെ ചുമക്കൂ. ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളവരെ നമ്മളും വലിയ മൈൻഡ് ചെയ്യല. പൊതുവെ കണ്ടുവരുന്നൊരു കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ചിലരെന്നെ കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാനൊരാശയം പൊതു തത്വം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോ 4 പേര് ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ ചുമക്കുന്നു.
ഞാൻ എനിക്കേത് മെസ്സേജ് കർത്താവ് തന്നാലും ഞാൻ അത് വന്ന് പ്രസംഗിക്കുന്ന ഒരു സ്ഥലമായി കോന്നി. ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഏത് പുതിയ ദൂത് കിട്ടിയാലും ഇവിടെ പ്രസംഗിച്ചാൽ ഞാൻ തുടങ്ങുന്നു. അതുകൊണ്ട് എൻ്റെ പല ആശയങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ, പക്ഷെ ഈ ഭാഗമൊന്ന് സമർത്ഥിക്കാൻ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ശ്രദ്ധിച്ചേ, നാല് പേര് ചേർന്ന് ഒരാളെ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മഭാരമുള്ള സഭയ്ക്ക് നിഴലാണ്. ആ നാല് പേര് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നാലെണ്ണം ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണത്തിനെ ചുമന്നുകൊണ്ട് വരും. സത്യല്ലേ? സത്യല്ലേ? ആര് വരുന്നു ഇവിടെ? നമുക്ക് തന്നെ നടക്കാൻ വയ്യ. അപ്പോഴാണ് നമ്മൾ വേറൊരുത്തനെ, കാരണം ഒരെണ്ണത്തിനല്ലേ, ഒരെണ്ണത്തിന് സുഖവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പത്തിന് തുടങ്ങുന്ന സഭായോഗത്തിന് എത്തുന്നത് തന്നെ എപ്പോഴാ? വളരെ വൈകിയ. കാരണം ചെല്ലു പറയുന്നത് ഏച്ചും വലിച്ചുവ വരുന്നതെന്നാ പറയുന്നത്. എന്തിനിങ്ങനെ വരുക? ഒരെണ്ണത്തിനും സുഖമില്ല, ഒരെണ്ണത്തിനും സുഖമില്ല. പോട്ടെ, ഞാൻ ആ ഭാഗം എടുത്തപ്പോ ആ നാലു പേരെ കണ്ടോ? നാലു പേര് ചേർന്ന് ഒരാളെ ചുമക്കുന്നു. അവർ ചുമന്നത് കഫർന്നഹൂമിലെ ഒരു വീട്ടിലേക്കെന്നല്ല പഠിക്കേണ്ടത്. ആമേൻ. ആ വീട്ടിലേക്ക് ഇവർ ഇവനെ ചുമന്നുകൊണ്ട് പോകാൻ കാരണം ആ വീട്ടിൽ യേശു ഉള്ളതുകൊണ്ടാണ്. അപ്പൊ യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് ഒരു കൂട്ടർ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. എന്തിന്? രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് രോഗിയായ ഒരാളെ ചുമന്ന് നാലു പേര് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, പുരുഷാരം നിമിത്തം അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ചാണെങ്കിൽ ആൾത്തിരക്കും തടസ്സവും കൂടുതലെന്ന് കണ്ടാൽ ആശ്വാസത്തിന് വന്നവർ തിരിച്ചുപോയേ പറ്റൂ. എത്രയോ പേര് തിരിച്ചുപോയി. ചിലർക്ക് പിടി കിട്ടിയില്ല. പിന്നെ മലയാളമല്ലേ നമ്മളിവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ ഇവരവിടെ ചെന്നപ്പോ പുരുഷാരം നിമിത്തം അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? വീട് വരെ ചെന്നു, കഫർനഗൂം വരെ ചെന്നു, പക്ഷേ യേശുവിന്റെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. തിരിച്ചയക്കാൻ അവിടെ ആരെയും നമ്മൾ കണ്ടില്ല. തിരിച്ചയക്കാൻ ആരും നിന്നില്ല. കാരണം തടസ്സം കണ്ടപ്പോ തിരിച്ചു പോകാൻ വന്നവരല്ല ഈ നാലു പേർ. അവർക്കറിയാം യേശുവിൻ്റെ സന്നിധിയിൽ ഭാരം വഹിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ തിരിച്ച് ആ ഭാരം ചുമക്കാൻ യേശു അനുവദിക്കത്തില്ല. അതാണ് ഈ സന്നിധാനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഞാനിവിടെ വേറൊരു ചിന്ത പറഞ്ഞോട്ടെ. ദൈവമക്കളാണ്, ദൈവമക്കൾ ഒത്തിരി പേര് ഇതിനകത്തുള്ളതുകൊണ്ട് ദൈവമക്കളെയും കൂടെ ഒന്ന് കരുതാൻ.
പുരുഷാര നിമിത്തം അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ യേശു വീട്ടിനകത്തുണ്ട്, അപ്പോ സന്നിധാനം വീട്ടിനകത്താം. പക്ഷെ ആൾത്തിരക്ക് കാരണം വിടുതലിലോ ആശ്വാസത്തിനോ കഴിയാതെ തടസ്സം. ഞാനിവിടെ ഈ ഈ വാതുക്കലും മറ്റും ഇങ്ങനെ തെള്ളിത്തിരക്കി ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളാണെന്നിരിക്കട്ടെ, നമ്മളാ അവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മളെക്കാട്ടി സുഖമില്ലാത്ത ഒരുത്തനല്ലേ കാട്ടിലേക്ക് കിടക്കുന്നത്? നമ്മളാണ് എന്ത് ചെയ്യും, നമ്മൾ നല്ല മനസ്സുള്ളവരാ, മൈതാന ഹൃദയമുള്ളവരല്ലേ നമ്മൾ? നമ്മളാണ് എന്താ പറയും, ബ്രദറെ കുഞ്ഞുട്ടി അല്ലേ, കുഞ്ഞുമോൻ കുഞ്ഞുട്ടിയെ തോണ്ടിട്ട് പറയും, നമുക്കൊന്ന് എഴുന്നേക്കാം, നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് മാറി കൊടുക്കാം. കാരണം സന്നിധാനത്തിലേക്ക് ആശ്വാസത്തിനായി വരുന്നവനെ വിടുന്നില്ല. ആളുകൾ തടയുകയാണ്, ആളുകൾ തടയുന്നു. എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഈ പുരുഷാരം ഈ രോഗിയെയും കൊണ്ട് നാലു പേര് വരുന്നതിന് മുമ്പേ വന്നതാണ് അല്ലേ, മുമ്പേ വന്നതാണേ. മുമ്പേ വന്നെന്ന് പറയുമ്പോ അതിനകത്തൊരു ചിന്തയില്ലേ, ഇവിടെ ഈ തടസ്സം ഉണ്ടാക്കി ഇരിക്കുന്ന പാർട്ടികൾ പഴയ വിശ്വാസികളോ എന്ന് പറഞ്ഞാൽ അവരിപ്പം വന്നവരല്ല, അവര് നേരത്തെ വന്നവരോ. ഹല്ലേലൂയ. ഈ നമ്മൾ ഈ തടസ്സത്തിനൊക്കെ എതിരെ അങ്ങ് കുത്തിയിരുന്ന് ശാസിക്കുമ്പം പ്രിയപ്പെട്ടവരെ അനാവശ്യമായി പിശാചിനെ ശാസിക്കരുത്. വിടുതലിനെ തടയുന്ന ഒരു ഘടകം അവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷാരം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ പണ്ടില്ലെങ്കിൽ ഈ പണ്ട് ഇപ്പോഴില്ലെങ്കിൽ പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കോഴി വളർത്തുണ്ടായിരുന്നു അല്ലേ, കോഴി വളർത്ത്, കോഴിക്കൂടും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. അപ്പം ഈ ഈ കോഴികളിൽ 10-15 കോഴികളുണ്ട്, കോഴികളിൽ ചിലത് ചില സമയത്ത് ആ അതിന് പൊരുന്ന കോഴി എന്നാണ് പറയുന്നത്. പൊരുന്ന കോഴി എന്ന് പറയുന്നത് തീരെ മോശപ്പെട്ട ടീമല്ല, പണ്ട് കുറെ ഇട്ടതാ. ഹല്ലേലൂയ. ഇട്ടതാന്ന് പറഞ്ഞാ മൊട്ട മൊട്ട പുള്ളി നേരത്തെ കുറെ മൊട്ട ഇട്ടതാ എന്ന് പറഞ്ഞാ മൊട്ട ഇട്ടിട്ട് എക്സ്പീരിയൻസ് ഉള്ള കോഴി. പക്ഷെ ഇപ്പം പൊരുന്നയാണെങ്കിൽ വല്ല മൂലയ്ക്ക് ഒതുങ്ങരുതോ? എവിടാ ഇരിപ്പ്? വാതുക്കൽ. അത് നിങ്ങൾ കോഴി വളർത്തിയിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന, ആ ചിലർ ചിരിക്കുന്നുണ്ട്, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടത് മനസ്സിലാവും. അതേസമയം ഈ കോഴി കൂട്ടിനകത്തോട്ട് കയറി ഇരിക്കത്തില്ല, വാതുക്കലേ ഇരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്ത് വിരിഞ്ഞിറങ്ങിയ വലിയ പഴക്കമൊന്നുമില്ലാത്ത കുറെ കോഴികൾ മുട്ടയിടാൻ മുട്ടി കോഴിക്കൂടിന്റെ അടുത്തേക്ക് വരുമ്പോ ആ പഴയ പുള്ളിയുണ്ടല്ലോ ചിറകൊക്കെ അങ്ങോട്ട് ഒന്നുകൂടെ വിരിച്ച് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ, 1960s നിന്നെ ഈ പഞ്ചായത്തിൽ കാണരുത്. ജനത്തിന്റെ വിടുതലിനെ തടയുന്ന ഘടകങ്ങൾ പുറത്തെ അന്ധകാര ശക്തി മാത്രമല്ല, ഒരിക്കൽ കൃപ ലഭിച്ച ശേഷം, ഒരിക്കൽ ആത്മശക്തിയിൽ ആരാധിച്ച ശേഷം അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അനങ്ങാതിരുന്ന അഭിപ്രായം പറയുകയും ദൈവസഭയുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്ന അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി മടങ്ങി വരണം. മാനസാന്തരപ്പെട്ടേ മതിയാവൂ. പ്രൈസ് ദ ലോർഡ്.
എനിക്ക് ആ നാല് പേരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനുഷ്യന്റെ വിടുതലിനായി, ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി യേശുവിന്റെ സന്നിധി അന്വേഷിച്ചു വന്നവർക്ക് തടസ്സം കണ്ടു എന്ന് കരുതി അവർ തിരിച്ചുപോയില്ല. അവർ സന്നിധാനത്ത് കേറിയിട്ടേ പോകത്തുള്ളെന്ന് തീരുമാനിച്ചു വന്നവരോ? ആമേൻ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അത്ഭുതം അതല്ലേ. ഇവര് നാല് പേർ ഇവനെയും കൊണ്ട് കിടക്കയോടെ വീടിന്റെ മേളിൽ കയറി. ഹോ, എന്നാ ആത്മഭാരം! ഒരാത്മാവിന്റെ വിടുതലിന് വേണ്ടി നാല് പേരുടെ അധ്വാനം കണ്ടോ? നാല് പേരുടെ ആത്മഭാരം കണ്ടോ? നാല് പേരുടെ കഠിന പരിശ്രമം കണ്ടോ? വീടിന്റെ മേക്കൂര പൊളിച്ചു. ഒത്തിരി ചിന്തകളില്ലേ അവിടെ? നമ്മുടെ വീടിന്റെ മേക്കൂര, നാട്ടുകാരിൽ നാല് പേര് കയറിയിരുന്ന് തച്ചിനിരുന്ന് പൊളിക്കുമ്പോ താഴെ വീട്ടിൽ വീട്ടുകാരൻ രക്തത്തിൽ ആശ്രയിച്ചിരിക്കുമോ? ഇല്ലാത്ത കടോ എടോ ഉണ്ടാക്കി വെച്ച വീടാ. വീട്ടുകാരൻ നോക്കിയപ്പം വീടിന്റെ മോന്തായം പൊളിക്കുക, തച്ചിനിരുന്ന് നാലെണ്ണം. പക്ഷെ ആ വീട്ടുകാരൻ അനങ്ങിയില്ല, വീട്ടുകാരൻ അനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരൻ ഒറിജിനൽ വിശ്വാസിയാ. വീട്ടുകാരൻ അനങ്ങാഞ്ഞന്റെ കാര്യം എന്നറിയോ? എന്റെ വീടിനേക്കാൾ എനിക്ക് വലുത് ഒരാത്മാവിന്റെ വിടുതലാ, ഒരാത്മാവിന്റെ വിടുതലാ. സ്തോത്ര. അവനെ കിടക്കയോടെ, അത് മനസ്സിൽ കാണണം ആ കാഴ്ച, കിടക്കയോടെ അവനെ ഇറക്കി വെച്ചെന്ന എവിടെ? യേശുവിന്റെ സന്നിധിയിൽ, തിരുമുൻപാകെ, ഈശ്വരന്റെ മുൻപിൽ, ജഗദീശ്വരന്റെ സന്നിധിയിൽ, സർവജഗന്നിയന്താവിന്റെ മുൻപിൽ വിടുതലാവശ്യമുള്ളവനെ ഇറക്കി. ആമേൻ. അവിടെ വേറൊരു ചിന്തയുണ്ട് ഇല്ലേ? നേരത്തെ ഇവനെയും കൊണ്ട് വന്നപ്പോ സ്ഥലമില്ലാഞ്ഞിട്ടാണല്ലോ ഇവനെയും കൊണ്ട് വീടിന്റെ മേളിൽ കയറിയത്. ഇപ്പൊ കിടക്കയോടെ അവനെ ഇറക്കി വെച്ചെന്ന. യേശുവിന്റെ സന്നിധിയിൽ കട്ടിലോടെ അവനെ ഇറക്കി. ഇപ്പൊ എവിടുന്ന ഈ സ്ഥലം? നേരത്തെ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ വീടിന്റെ മേളിൽ കയറി വീട് പൊളിച്ചത്. ഇപ്പൊ എവിടുന്ന സ്ഥലം? മനസ്സിലായി കാണുമല്ലോ. പിന്നെ ആർക്കാ മനസ്സിലാവാത്തത്? മേളിന്ന് കട്ടില് വരുന്നത് കണ്ടപ്പോ ഈ ഒതുങ്ങാതിരുന്ന, ഇന്നലെ വന്ന, അത് നടക്കും, അത് നടക്കണമെന്ന എന്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ ദൈവസഭ ഗുണപ്പെടത്തില്ല. സഭകൾ ദേശത്തെ തീനാളങ്ങളായി, അഗ്നിജ്വാലയുടെ ശിശൂഷകന്മാരായി അഭിഷക്തന്മാർ മാറണമെങ്കിൽ അന്ധകാരത്തിന്റെ മുൾപടർപ്പുകളെ കത്തിക്കുന്ന ആത്മാഭിഷേകവുമായി ദൈവസഭ ദേശത്തെഴുന്നേറ്റേ മതിയാകൂ. ഹല്ലേലൂയ. അവനെ കിടക്കയോടെ ഇറക്കി വെച്ചു എന്റെ കർത്താവിന്റെ സന്നിധിയിൽ. കണ്ടോ? അപ്പൊ ആകെ ശ്രദ്ധിക്കണേ സഹൃദയരായ എന്റെ നാട്ടുകാരെ, യേശു സന്നിധാനത്ത് രോഗശാന്തിക്കായി ദേ ഒരാൾ വന്നിരിക്കുന്നു. അവന്റെ അടുക്കൽ വന്നിരിക്കുന്നു. പക്ഷെ യേശു അവനോട് ആദ്യം പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ സന്നിധിയുടെ പ്രത്യേകത എന്താ? യേശുവിന്റെ സന്നിധാനത്തിന്റെ പ്രത്യേകത എന്താ?
അവിടെ രോഗശാന്തിക്കല്ല പ്രാധാന്യം, അവിടെ പാപശാന്തിക്കാ പ്രാധാന്യം. ആമേൻ, ആമേൻ. അവന്റെ പാപങ്ങളെ യേശു മോചിച്ചു, അപ്പൊ പാപശാന്തി അവന് കിട്ടി. കണ്ടോ, ഇനി നിങ്ങൾ നോക്ക്, പുസ്തകം പഠിച്ചു നോക്ക, വിശുദ്ധ ബൈബിൾ പഠിച്ചു നോക്ക്. എന്റെ നാട്ടുകാരെ, ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് ഈ മൈക്ക് ഇങ്ങനെ ഒച്ചത്തിൽ വെച്ച് ഈ അല്പം ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സത്യം ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല. യേശുവിന്റെ സന്നിധാനത്തിൽ ഒരു പാപി ചെന്നാൽ, ആമേൻ, പാപശാന്തിക്ക് അവധിയില്ല, അവധി വെക്കത്തില്ല. പിന്നെ നീ ചെന്നാൽ നീ ഫീസ് അടയ്ക്കുകയും വേണ്ട. ഫീസ് അടയ്ക്കണ്ട, 5 പൈസയുടെ ചെലവില്ല. സൗജന്യമായി പാപശാന്തി നൽകുന്ന, സൗജന്യമായി രോഗശാന്തി നൽകുന്ന ഒരാശ്വാസ കേന്ദ്രം ഉലകത്തിലുണ്ട്. അത് നമ്മൾ പ്രസംഗിക്കുന്ന ശ്രീ യേശു ക്രിസ്തുവിന്റെ സന്നിധിയാണ്. ഹല്ലേലൂയ, ആമേൻ. അവന് രോഗശാന്തിയും കൊടുത്തു. കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് നീ നടക്ക. അപ്പൊ അതൊന്ന് ഇനിയുള്ള ഭാഗം ഒന്ന് മനസ്സിക്കണ്ടേ. ഇത്രയും കാലം അവൻ ഏത് കിടക്കയിലാണോ കിടന്നത്, യേശുവിന്റെ സന്നിധിയിൽ വന്ന ശേഷം പിന്നെ അവനെ ഉന്തുവണ്ടിയെ കൊണ്ടുപോയെന്നല്ല എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ, അങ്ങനെ അല്ലല്ലോ എഴുതിയേക്കുന്നത് അല്ലേ. അവനെ പെട്ടിയോട്ടോയി കയറ്റിക്കൊണ്ട് പോയെന്നല്ല എഴുതിയേക്കുന്നത്. അവൻ, യേശു പറയ അവനോട്, നിന്റെ കിടക്ക നീ എടുക്കണം. അതിന് വേറൊരർത്ഥമുണ്ട്. നിന്റെ കിടക്ക നീ എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം നിന്നെ, നിന്റെ കിടക്ക ഇങ്ങോട്ട് ചുമന്ന 4 ഇവിടെ, ഇങ്ങോട്ട് ചുമന്നോണ്ട് വന്ന 4 ഇവിടെ. കട്ടിലിന്റെ കാലുപോലും അവർ പിടിക്കണ്ട, നിന്റെ കിടക്ക നീ ചമക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ യേശു പറഞ്ഞ ആ വാക്കുകൾ ഇവിടെ എങ്ങനെ ലോജിക്കാവും? യേശു പറഞ്ഞത്, ഭാരം ചുമക്കുന്നവർ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന. ഇപ്പൊ രോഗവും പാപവും ഭാരമായിരുന്നവൻ യേശുവിന്റെ സന്നിധിയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ, യേശു പറയുകയാണ്, തിരിച്ചു പോകുമ്പോ ഇരിക്കട്ടെ നിനക്കൊരു ചുമട. ഇതെങ്ങനെ യോജിക്കും, ഇതെങ്ങനെ യോജിക്കും? ഇവനെ കൊണ്ടൊരു ചുമട് ചുമപ്പിക്കുമ്പോ കർത്താവ് ലക്ഷ്യമിട്ട ഒരു സത്യം അവിടെയുണ്ട്. കർത്താവ് പൊതുലോകത്തോട് പറഞ്ഞ ഒരു വാക്തത്വം അവിടെ നിറവേറേണ്ടതുണ്ട്. എന്താ നിറവേറേണ്ട വാക്തത്വം? ഭാരം ചുമക്കുന്നവർ ഇങ്ങോട്ട് ചുമന്നാൽ മതി, തിരിച്ചത് ചുമക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആമേൻ. അപ്പൊ ഇവനെ കൊണ്ട് ഇവന്റെ കട്ടിലി ചുമപ്പിച്ചതിന് എന്ത് ന്യായം പറയും? വന്നപ്പോൾ ഇവൻ കിടന്നു വന്നത്, ഇവൻ ഒന്നും ചുമന്നുകൊണ്ട് വന്നതല്ല. പക്ഷെ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് പോകുമ്പോൾ ഇവൻ ചുമടും കൊണ്ട് പോകണം തിരിച്ച്. അതിന്റെ ഉത്തരം ശ്രദ്ധിച്ചവർക്കും ധ്യാനിച്ചവർക്കും മനസ്സിലായി കാണും. യേശു അതിലൂടെ തെളിയിച്ചത് ഒരു മഹാസത്യമാണ്. കാരണം മുഴുവൻ നാട്ടുകാർക്കും പഞ്ചായത്തുകാർക്കും അറിയാം, ഇവൻ വർഷങ്ങളായി ഒറ്റക്കിടപ്പ് കിടന്നവനാണ്. ഇവനെ കട്ടിലോടെ ചുമന്നുകൊണ്ട് 4 പോയപ്പോ നാട്ടുകാരെല്ലാം അറിഞ്ഞു, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 4 ഒരാളെയും കൊണ്ട്
യേശുവിന്റെ സന്നിധാനം സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. എല്ലാരും കണ്ടല്ലോ. അപ്പോ ഇവന്റെ യഥാർത്ഥ സ്ഥിതി കണ്ട് കൃത്യമായി ബോധ്യമുള്ള നാട്ടുകാരുടെ മുൻപിൽ ഇവന്റെ കട്ടിൽ ഇവൻ ചുമക്കുന്നത് അവര് കാണുമല്ലേ. ഇവന്റെ കട്ടിൽ ഇവൻ ചുമക്കുന്നതല്ലേ നാട്ടുകാർ കാണുന്നേ. എന്താ അതിന്റെ അർത്ഥം? യേശു ഒരാൾക്ക് രോഗശാന്തി നൽകിയാൽ ഒരു കട്ടിലല്ല രണ്ട് കട്ടിൽ എടുക്കാനുള്ള ആരോഗ്യം. ഓ, യേശുവിന്റെ രോഗശാന്തിക്കകത്തുണ്ടെന്ന് കർത്താവ് തെളിയിക്കുക നാട്ടുകാരുടെ മുമ്പിൽ. അനുഭവിച്ചവർ ഇതിനകത്ത് ഇരിപ്പില്ലേ? യേശുവിന്റെ രോഗശാന്തിയുടെ പ്രത്യേകത, രോഗശാന്തിയോടൊപ്പം ആരോഗ്യമുണ്ട്. ഇന്ന് രാത്രി വളരെ ബലഹീനരായി വന്ന ചിലരുടെ മേൽ ആരോഗ്യം കൈമാറുന്ന ദൈവകൃപ ഈ രാത്രി വ്യാപരിക്കട്ടെ. പ്രാപിക്കേ, ആ വിടുതൽ പ്രാപിക്കേ, ആ വിടുതൽ ഇന്ന് രാത്രി പ്രാപിക്കേ. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ. അപ്പോ ഇവന്റെ കട്ടിൽ ഇവനെ കൊണ്ട് ചുമപ്പിച്ചതിലൂടെ കർത്താവ് നാട്ടിൽ തെളിയിച്ചത് യേശുവിന്റെ സന്നിധിയിൽ ഒരാൾ ആശ്വാസത്തിനും രോഗശാന്തിക്കും പാപശാന്തിക്കും അടുത്തു വന്നാൽ 5 നയാ പൈസ നേർച്ച മേടിക്കാതെ പിടിപ്പണം കൊടുക്കാതെ സൗജന്യമായി പാപശാന്തി, സൗജന്യമായി രോഗശാന്തി. പിന്നെ യേശു രോഗശാന്തി നൽകിയാൽ സമ്പൂർണ ആരോഗ്യവും അതിനകത്തുണ്ട്, അതിനകത്തുണ്ട്. രോഗശാന്തിയോടൊപ്പം ആരോഗ്യം കൂടെ കൈമാറുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു. ഉച്ചി മുതൽ പാദം വരെ ഒരസാധാരണ ബലവും ആരോഗ്യവും ഏറ്റെടുക്കാൻ ദൈവാത്മാവ് ചിലരോട് ഇടപെടുക. അപ്പൊ അവന്റെ കട്ടിൽ അവനെ കൊണ്ട് ചുമപ്പിച്ചതിലൂടെ യേശു നൽകിയ രോഗശാന്തിക്കകത്ത് ആരോഗ്യത്തിന്റെ പാക്കേജ് കൂടെ എന്ന് പറഞ്ഞാൽ ആ രോഗശാന്തിയുടെ പാക്കേജിനകത്ത് നിന്റെ ആരോഗ്യവും ഞാൻ നിനക്ക് നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്, തെളിയിച്ചതാണ് അവന്റെ കിടക്ക അവനെ കൊണ്ടെടുപ്പിച്ചത്. ഇനി അവന്റെ കിടക്ക അവൻ എടുത്തോണ്ട് പോയപ്പോ യേശുവിന്റെ അടുത്തോട്ട് അങ്ങോട്ട് പോയപ്പോ ഇവനെയും ഇവന്റെ കിടക്കയെയും തോളിൽ ചുമന്നോണ്ട് പോയ ആ 4 പേര് നടക്കുന്നൊന്ന് നോക്കിക്കേ. അവര് കയ്യും വീശി പോവുക, അവർ ആശ്വാസത്തോടെ പോവുക. കർത്താവ് അതിലൂടെ തെളിയിച്ചത് യേശുവിന്റെ സന്നിധിയിൽ വരുന്ന ഒരാൾ ആശ്വാസത്തോടെ മടങ്ങുന്നു, അനുഗ്രഹത്തോടെ മടങ്ങുന്നു, ബലത്തോടെ മടങ്ങുന്നു. സ്തോത്രം. ഒരു തെളിവൂടെ പറയാനേ നമുക്ക് നേരമുള്ളൂ. ഒരു തെളിവൂടെ ഞാൻ ഓടിച്ചു പറഞ്ഞ് ഈ ഭാഗവും സംഭരിക്കാം, ഒറ്റ തെളിവൂടെ. അപ്പം യേശുവിന്റെ സന്നിധി അണയുന്ന ഒരാൾക്ക് കരുണ ലഭിക്കും, കൃപ ലഭിക്കും, ആശ്വാസം ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. ഓ, ഇത് അനുഭവിച്ചവരാ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ഈ ശബ്ദമുയർത്തുന്നത്. സൗജന്യമായി ആശ്വാസം അനുഭവിച്ച ആത്മാക്കളെ ഓർത്ത് ഞാൻ അഭിമാനത്തോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു.
ആമേൻ. നമ്മൾ വാക്യം വായിക്കാൻ സമയമെടുക്കുന്നില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി 8-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി പരാമർശിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഈ ആശയം സമർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി. 8:44, സ്ത്രീ ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായ ഒരു സ്ത്രീ, ശ്രദ്ധിച്ചേ, അടുത്തു ചെന്നു. അപ്പോ അടുത്തു ചെല്ലാനാണ് ആഹ്വാനം. അത് എല്ലാവരും ഒന്ന്. ഈശോമശിഹായുടെ വാക്കുകൾ, യേശു എന്ന രക്ഷകന്റെ വാക്കുകൾ, യേശു എന്ന ഈശ്വരന്റെ വാക്കുകൾ, യേശു എന്ന സർവേശ്വരന്റെ വാക്കുകൾ ആശ്വാസത്തിനായി പ്രത്യേക ഗണത്തിൽപ്പെട്ട ഒരു കൂട്ടർ വരട്ടെ എന്നല്ല, പ്രത്യേക പ്രായത്തിൽപ്പെട്ട ഒരു കൂട്ടർ വരട്ടെ എന്നല്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ നിങ്ങളെല്ലാവരും ഇങ്ങനെ മനുഷ്യവർഗത്തോട് വിളിച്ചു പറഞ്ഞ ഒരൊറ്റ ദൈവമേ ഉള്ളു. പ്രിയരെ, ഈ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സുവിശേഷ യോഗത്തിന്റെ സമാപന രാത്രിയിൽ ഈ രക്ഷകനെ നമ്മൾ ഒരുമിച്ച് ഉയർത്തുകയാ. ഇവിടെ അതുകൊണ്ട് തന്നെ ആഹ്വാനം ഇങ്ങനെയായതുകൊണ്ട് രക്ഷകന്റെ രക്ഷണ്യ നടപടിക്രമം ഇങ്ങനെയായതുകൊണ്ട് സ്ത്രീ അടുത്തു ചെന്നു. അവളെ ആരും തടഞ്ഞില്ല, ഒറ്റ ഒരെണ്ണം തടഞ്ഞില്ല. പിന്നെ ആകെ പോകെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത് ഈ വിശ്വാസത്തിൽ തീവ്ര സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് ഈ യേശുവിന്റെ സന്നിധാനവുമായി ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അവര് കയറി ഇടയ്ക്ക് ഇടപെട്ടു. അവര് പറഞ്ഞു, നീ എന്തോ ചോദിക്കുന്നത്, നീന്തോ തൊട്ടതാരെന്നോ? തൊട്ടതാരെന്ന് നീ ചോദിച്ചതിന്റെ അർത്ഥം എന്നാ? ഇത്ര ആയിരങ്ങൾ, ആയിരങ്ങൾ തിക്കി തിരക്കുന്നതിനിടയ്ക്ക് തൊട്ടതാരെന്നോ? കണ്ടോ, ശിഷ്യന്മാർ, ഈ ശിഷ്യന്മാർ കയറി ഏറ്റത് ആ വിഷയമാണ്. പക്ഷെ യേശു അതിനൊരൊറ്റ മറുപടിയേ കൊടുത്തുള്ളൂ അല്ലേ? എന്താ യേശു കൊടുത്ത മറുപടി? എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് വിശ്വാസത്തോടെ തൊട്ട ആളിന് വേണ്ടിയാ, അല്ലാതെ കൂട്ടത്തിൽ നടന്ന് ഞങ്ങൾ യേശുവിന്റെ സന്നിധാനത്തിന്റെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുന്നതല്ല വിഷയം. കൃപ, കൃപ, കൃപ. ഞാൻ വേദപുസ്തകം തന്നെയാ പ്രസംഗിക്കുന്നത്. ചിലർക്ക് പേടിയുണ്ട് കേട്ടോ, നേരത്തെ ഉണ്ടായിരുന്ന പേടി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. പാസ്റ്ററേ, കോന്നി കൂടെ ഞങ്ങൾ ഇനിയും പോണം, കോന്നി കൂടെ പോണ്ട. നമ്മുടെ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കിയല്ലേ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം, രക്ഷയ്ക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ വീട്ടു പരിസരം വിട്ട്, കോന്നി വിട്ട് ഒരൊറ്റ ആത്മാക്കൾ 1 കിലോമീറ്റർ പോലും അലയാൻ ഇടവരാത്ത നിലയിൽ ഇന്ന് രാത്രി രക്ഷകന്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോ, ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുമ്പോ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? കേട്ടു പൊട്ടണമെന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്, വിശ്വാസത്തിന്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന കൊച്ചു കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റാൻ ഇവിടുത്തെ വിശ്വാസികൾ അനുവദിക്കില്ല. ഞങ്ങൾ ഉറക്ക പറയുന്നു, വരുവീൻ, ആശ്വാസത്തിനായി വരുവീൻ. റിഖല റഖന സരായ
രക്തം ജയം. ദുഷ്ടന്റെ ചില അടിസ്ഥാനങ്ങളും അന്ധകാരത്തിന്റെ ചില അടിത്തറകളും ഈ വചനത്തിന്റെ കലപ്പ കൊണ്ട് ഈ രാത്രി ഇളക്കുകയാണ്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് പാമ്പുകളെയും തേളുകളെയും അതിന്റെ ബലത്തെയും ചവിട്ടാനുള്ള അധികാരമാണ്. രക്തം ജയം, രക്തം ജയം. സഹൃദയരായ കോന്നി നിവാസികളെ, വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്, ഞങ്ങളുടെ യേശു എന്ന ദൈവത്തെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ തല്ലിയാലും, ഞങ്ങളെ റോഡിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിയാലും, ഞങ്ങളെ കൊന്നു കൊല വിളിച്ചാലും, ഞങ്ങളുടെ വാഹനങ്ങൾ കത്തിച്ചാലും, ഞങ്ങളുടെ ആരാധനാ മന്ദിരങ്ങൾ തല്ലിപ്പൊളിച്ചാലും, ഞങ്ങൾ പിന്മാറുകയില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് ഞങ്ങളുടെ രക്ഷാനായകൻ. യേശുവിന്റെ നാമത്തിൽ പതിറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി ജനത്തെ വലച്ച്, ജനത്തെ വശീകരിച്ച്, രക്ഷിക്കാമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ച്, ജനത്തിന്റെ ആദായം കൈപ്പറ്റി കോടികൾ സമ്പാദിക്കുന്ന ഇന്നത്തെ തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ മേൽ ഇന്ന് രാത്രി വചനത്തിന്റെ വാൾ ഉയർന്നു താഴുന്നു. വചനത്തിന്റെ വാൾ ഉയർന്നു താഴുന്നു. ഹുറാരഖനായ ദൈവദാസനെ, നിന്റെ മേൽ പകർന്ന അഭിഷേകം ഒരു സങ്കീർത്തനം വായനയിൽ ഒതുക്കാനുള്ളതല്ല, യെസ്, ഒരു പ്രബോധനത്തിൽ ഒതുക്കാനുള്ളതല്ല. നിന്റെ മേൽ പകർന്ന അഭിഷേകം നീ വിരച്ചൂണ്ടിയാൽ അന്ധകാര ശക്തി വിറയ്ക്കുന്ന ഒരഭിഷേകം, പിശാചിന്റെ അടിത്തറകൾ ഇളകുന്ന ഒരഭിഷേകം ഇന്ന് രാത്രി അഭിഷക്തന്മാർ ചിലരുടെ മേൽ. ശകരാധനായ ദൈവാത്മാവ് പകരുകയാ, ദൈവാത്മാവ് കൈമാറുകയാ. ഓ ഹല്ലേലൂയ, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. നിന്റെ സഭാഹോളിന്റെ വാതുക്കൽ വരുമ്പോൾ അങ്ങനെയുള്ളവരെ ആത്മാവ് വശീകരിക്കണം, ആത്മാവ് വശീകരിച്ച് ആലയത്തിനകത്തെത്തിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ ആരാധനാ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങണം. ഹറാനി കരമഹസുകുറോദിയ, രക്തത്താൽ ജയം. രക്തത്താൽ ജയം, ഹോ രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ 2019 ദൈവസഭകളിൽ ആത്മാക്കൾ കൂട്ടത്തോടെ സ്നാനപ്പെടുന്ന വർഷമാണ്. ദൈവാത്മാവ് അരുളപ്പാട് അറിയിക്കുന്നു. കാരണം പതിറ്റാണ്ടുകളായി വാഴ്ച നടത്തി വന്ന മതകേന്ദ്രങ്ങളിലൊക്കെ ഇളക്കം തട്ടിക്കഴിഞ്ഞു. ജനത്തിനൊരു കാര്യം മനസ്സിലായി തുടങ്ങി, പ്രായഭേദമന്യേ ഏതാത്മാക്കളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് പാപശാന്തി നൽകാൻ, രോഗശാന്തി നൽകാൻ, ആരോഗ്യം നൽകാൻ, കരുണ നൽകാൻ, യേശുവല്ലാതെ, യേശു എന്ന രക്ഷകനല്ലാതെ ഉലകത്തിൽ വേറൊരു ദൈവമില്ല. വാക്ക് ചുരുക്കം പോവുക. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കും കേട്ടോ.
അത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ നുമ്പലത്തെ ആഴ്ച എൻ്റെ ചർച്ച ഞാൻ പറഞ്ഞു, രണ്ട് മൂന്ന് മാസങ്ങൾ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ നടു റോഡിൽ ആരാധന കണ്ടു ആളുകളുടെ, കണ്ടോ? ബസ് തടഞ്ഞു നിർത്തി ആരാധിക്കുന്നു. ഇവിടെ എനിക്ക് എനിക്ക് എന്റെ ദൈവമ കൂടെ സങ്കടം കൊണ്ട് പറയുക, എരിമൊരിയുന്ന വെയിലത്ത് ചുട്ടുപൊള്ളുന്ന മെയിൻ റോഡിൽ ശമ്പളക്കോട്ട ഇരുന്ന് അവർ അവരുടെ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ സ്തുതിച്ച് സ്തുതിച്ച് നമ്മളങ്ങ് റിട്ടയറായി റിട്ടയറായി. അയ്യോ, ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടാൽ ശ്വാസം ഉണ്ടോ എന്ന് തൊട്ടു നോക്കും. നീ എന്നേ ചത്തത സഭയുടെ രജിസ്ട്രി പേര് കാണും, പിന്നെ എന്നെയാ എന്നെ ഫീസ് അടിച്ചുപോയ ട്രാൻസ്ഫോമറാ നീ. നമ്മുടെ ആരാധനകളിൽ ഞാനത് ചർച്ചിൽ അങ്ങോട്ട് പറഞ്ഞു, തീ പൊള്ളുന്ന മെയിൻ റോഡിൽ ശമ്പളക്കോട്ട ഇട്ടിരുന്ന് അവർ അവരുടെ ദൈവത്തെ ആവേശത്തോടെ വിളിച്ചത് കണ്ടപ്പോ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദൈവമക്കളുടെ ഇരിപ്പും ആ വെറ്റിലെ ചുണ്ണാമ്പ് തൂക്കുന്നത് പോലെ പാട്ട് പാടുമ്പോൾ ഉള്ള മാന്തലും ഒന്നീ കേരളം വിട്ടു, ഒന്നീ കേരളം വിട്ടു, അല്ലെങ്കിൽ ചത്തുപോകാൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഉണർത്തപ്പെടാൻ ആഗ്രഹിച്ചു. ഇതന്ത്യകാലമാ, ഇതന്ത്യകാലമാ. ദൈവമൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്, യേശു സത്യമാണെന്ന്, യേശുവിലൂടെയുള്ള പാപക്ഷമ സത്യമാണെന്ന് ഭാരതം തെളിയിക്കാൻ പോവാ, ഭാരതം തെളിയിക്കാൻ പോവാ. അഭിഷക്തന്മാർ രക്തസാക്ഷികളാകേണ്ടി വന്നാലും സുവിശേഷത്തിന്റെ മാറ്റൊലി നാടെങ്ങും മുഴങ്ങുന്ന ദിവസങ്ങളായി. ഈ സ്ത്രീയുടെ, ഇപ്പൊ നമ്മൾ വായിച്ച ബൈബിളിലെ ഭാഗത്തുള്ള ഈ സ്ത്രീയുടെ മതത്തിന്റെ നിയമം അനുസരിച്ച് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന ഒരാള് യേശുവിന്റെ സന്നിധാനത്ത് പോകരുത്. പേടിച്ചിരിക്കുക, ഏ ആ ഇരിപ്പ് കണ്ടോ, കുനിഞ്ഞിരുന്ന ഗ്ലോറി പറയുന്നു. ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്നവർ പോകരുതെന്ന് മാത്രമല്ല തുടരുത്. അങ്ങനെയാ യഹൂദ മതം പഠിപ്പിക്കുന്നത്. തൊട്ടാൽ ഈ പോടിയത്തെ, അങ്ങനെയുള്ള ഒരാൾ തൊട്ടാൽ ഈ പോടിയം യഹൂദ സമുദായത്തിന്റെ മതകോടതിയുടെ നിയമം അനുസരിച്ച് ഏഴു ദിവസത്തിന് ഈ പോടിയം അശുദ്ധമായി പ്രഖ്യാപിക്കണം. ഈ മേശയെ തൊട്ടാൽ ഈ മേശ ഏഴ് ദിവസത്തിന് അശുദ്ധമായി പ്രഖ്യാപിക്കണം. അപ്പോ തൊട്ടാൽ അശുദ്ധമാകും എന്ന ആചാരം, എന്ന മതം, എന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. പക്ഷെ ഈ സ്ത്രീയുടെ വിശ്വാസം അല്ല, ഈ സ്ത്രീയുടെ വിശ്വാസം തൊട്ടാൽ രക്ഷപ്പെടുമെന്ന, തൊട്ടാൽ രക്ഷപ്പെടുമെന്ന, യേശുവിന്റെ നാമത്തിൽ തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് വിശ്വാസം പറയുമ്പോ വിശ്വാസത്താലുള്ള രക്ഷയ്ക്കെതിരെ ശത്രു ഉയർത്തിക്കാട്ടുന്ന ഇന്നത്തെ അബദ്ധ ജടിലങ്ങളായ ആചാരങ്ങളുടെ മേൽ ഈ വചനത്തിന്റെ വാള് വീശുക ദൈവാത്മാവ്. ഇന്ന് രാത്രി ഒരു വിടുതൽ ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ അതരങ്ങൾ തുറന്നു തുടങ്ങണം. ഈ രാത്രി വിടുതലോടെ മടങ്ങിക്കോ, മടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ, രക്തത്താൽ, രക്തത്താൽ ഇതിനകത്ത് ദൈവപ്രവൃത്തി നടക്കട്ടെ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഈ ശബ്ദം ചെന്ന് ചേർന്ന ചില മേഖലകളിൽ ഒരു ചലനം ദൈവമയച്ചിട്ടുണ്ട്, ഒരു ചലനം ദൈവമയച്ചിട്ടുണ്ട്. ദൈവസനിൽ എഴുന്നേറ്റാട്ടെ, പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസനിൽ എഴുന്നേറ്റാട്ടെ. ഞാൻ ഒരപേക്ഷയുണ്ട്, ഈ സമയത്ത് ആരും ഇറങ്ങിപ്പോകരുത്. ആമേൻ. നമ്മൾക്ക് സുവിശേഷ യോഗം നാളെ രാത്രി ഇവിടെ ഇല്ല. ഇന്ന് രാത്രി നമ്മുടെ യോഗങ്ങളുടെ സമാപന രാത്രിയാ. യേശുവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സന്നിധിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട്, ഇതിനകത്ത് ആശ്വാസമുണ്ട്,
ഇതിനകത്ത് പാപശാന്തിയുണ്ട്, ഇതിനകത്ത് കൃപയുണ്ട്, ഇതിനകത്ത് കരുണയുണ്ട്, ഇതിനകത്ത് ആരോഗ്യമുണ്ട്. രക്തത്താൽ 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 ഈ രാത്രി ദൈവമക്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കേ, നമ്മൾ ഇവിടെ നമ്മുടെ രക്ഷകനെ ഉയർത്തി, നമ്മൾ യേശുവിനെ ഇവിടെ ഉയർത്തി. ഈ പരിസരങ്ങളിലെ ചില മണ്ഡലങ്ങളിൽ ഈ വചനത്തിന്റെ വാള് അതിവേഗം പാഞ്ഞിട്ടുണ്ട്, അതിശക്തിയോടെ പാഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ചലിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ജോസ് മാസ്റ്ററെ, നിങ്ങൾ വെറുതെ ഒന്നുമല്ല ഈ ഒരു വലിയ ഹാൾ ഇവിടെ ഉണ്ടാക്കിയത്. ഒരു സമയത്തേക്ക് ഇതിലൊരു ശൂന്യത അനുഭവപ്പെട്ടാലും ഇത് പൊളിച്ചു പണിയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദേശത്തവന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി രോഗശാന്തി മാത്രമല്ല, പാപശാന്തി മാത്രമല്ല, ആരോഗ്യവും തലമുറയുടെ അനുഗ്രഹവും കരുണയും കൃപയും ഒക്കെ യേശുവിന്റെ സന്നിധിയിൽ ഉണ്ടെന്ന് വിശ്വസിക്ക. ആ സ്ത്രീ തൊട്ടു, രക്ഷപ്പെട്ടു, വിശ്വാസത്താൽ സ്പർശിച്ചു, അത്ഭുത വിടുതലോടെ അവൾ മടങ്ങി. ആരവന്റെ അടുത്ത് ചെന്നാലും ആശ്വാസത്തോടെ മടങ്ങാനിടയാകും. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ശരിയാ പാസ്റ്ററേ, എനിക്ക് രോഗശാന്തി മാത്രം പോരാ, ആരോഗ്യം കൂടെ വേണം, ശരീരത്തിൽ ഞാൻ ബലഹീനനാണ്. ഒരു കൃപയുടെ പകർച്ച, ആരോഗ്യം കൈമാറുന്ന ദൈവകൃപയുടെ പകർച്ച ഇന്ന് രാത്രി എന്റെ മൺകൂടാരത്തിൽ വേണമെന്ന് കൊതിക്കുന്നവർ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ, കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി എല്ലാവരും അധരങ്ങൾ തുറക്ക, എല്ലാവരും അധരങ്ങൾ തുറക്ക, നമ്മുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ആ വാ തുറക്ക, വാ തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്ക, വാ തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്ക. പിതാവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കോമ്പൗണ്ട് വിടുന്നതിനു മുൻപ് അസാധാരണ ദൈവകൃപ, അസാധാരണ ദൈവകൃപ, രോഗശാന്തി, പാപശാന്തി, ആരോഗ്യം ഈ ജനത്തിന് കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.